ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ പറഞ്ഞ പോലെ തന്നെ കുട്ടികളെ ഒരു ഫുൾ ഡേ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല, ഒരു വൈകുന്നേരം വരെയുള്ള ഡേ ആണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. പിന്നെ ഈ വീഡിയോയിൽ നല്ലൊരു പാൻകേക്കിൻ്റെ റെസിപ്പി കാണിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കുറച്ച് വിശേഷങ്ങളെല്ലാം ആയിട്ടുള്ളൊരു വ്ലോഗാണിത്. അപ്പോൾ എല്ലാവരും കാണുക, കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കേട്ടോ. ഇന്ന് കുട്ടികളുടെ ഡെയിലി ലൈഫിൻ്റെ വീഡിയോ ആയതുകൊണ്ട് എനിക്ക് രാവിലെ ഒന്നും വീഡിയോ എടുക്കേണ്ടി വന്നിട്ടില്ല. ഒരു 12 മണി ആ സമയത്താണ് ഞാൻ തുടങ്ങുന്നത്. ഇവരിങ്ങനെ എണീക്കാൻ കുറച്ച് ലേറ്റാവും, കാര്യം രാത്രി ഉറങ്ങാൻ നല്ല ലേറ്റാവും, പിന്നെ പകലും ഉറക്ക് കുറവാണ്. അതുകൊണ്ട് രാവിലെ കുറച്ചധികം ഉറങ്ങും. പിന്നെ ഇന്ന് ആലു കരഞ്ഞിട്ട് എണീച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് സമയം കൂടി സോഫൻ്റെ മേലെല്ലാം കിടന്ന് ഉറങ്ങി. പിന്നെ വേറെന്താ, ഞാനിപ്പം ആലുവിന് ഫുഡ് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. ഫസ്റ്റ് ആലു എണീറ്റ്. അപ്പം ഞാൻ ഓട്സ് എങ്ങനെയാണ് ഉണ്ടാക്കലെന്ന് കുറച്ച് കമൻസ് കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ആ ബേബി ഫുഡിൻ്റെ റെസിപ്പി ഇട്ടുതരാം. അപ്പം ഞാൻ ഓട്സ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കുക. പിന്നെ ഞാൻ ബേബി ഓട്സ് എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ഒന്നും വാങ്ങലില്ല. നമ്മൾ സാധാരണ ഓട്സ് തന്നെയാണ് കൊടുക്കൽ. ബേബി ഓട്സ് ഉണ്ടോ, ബേബി ഫുഡിൻ്റെ സെക്ഷനിൽ ഓട്സ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പം ഞാൻ നോർമൽ ഓട്സ്, കുറച്ച് ഒരു 2-2.5 സ്പൂൺ ഓട്സ്, പിന്നെ കുറച്ച് വെള്ളം ഉണ്ടിട്ടാണ് ഞാൻ ഈ എടുത്ത പാത്രത്തിൽ. പിന്നെ കുറച്ച് പാലും കൂടി ഒഴിക്കുക. അപ്പോൾ പാലും വെള്ളവും കൂടി മിക്സാക്കിയിട്ടാണ് എടുത്തിന്. ഇനിയിപ്പം നമ്മൾ നോർമലി ഓട്സ് ഉണ്ടാക്കുന്ന പോലെ തന്നെ അടുപ്പിലേക്ക് വെച്ചിട്ട് ഇളക്കിയിട്ട് ഒന്ന് പാലെല്ലാം തിളപ്പിക്കുക. ഒരു 4-5 മിനിറ്റ് ഇങ്ങനെ വേവിക്കുക. എന്നാലിതൊന്ന് കുറച്ച് തിക്കായി വരുമല്ലോ. എന്നിട്ട് നമ്മളിത് ഫ്ലെയിം ഓഫാക്കാൻ പോകുന്ന സമയത്ത് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അതിൽ 1 ടീസ്പൂണെല്ലാം മതി കേട്ടോ. നെയ്യ് ലാസ്റ്റ് ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഒരു 10-30 സെക്കൻഡും കൂടി ഇളക്കിയിട്ട് ഫ്ലെയിം ഓഫാക്കുക. നെയ്യ് ഈ പ്രായത്തിൽ, ഒരു വയസ്സിലുള്ള സമയത്ത് 1 ടീസ്പൂണെല്ലാം കൊടുത്താൽ മതി. പിന്നെ ഒരു 10 മാസമെല്ലാം കഴിഞ്ഞാൽ നമുക്ക് നെയ്യ് കൊടുത്ത് തുടങ്ങാമെന്ന് തോന്നുന്നു. പിന്നെ അതെല്ലാം നമ്മളെ കുട്ടികളെ നേച്ചർ പോലെ നമ്മൾ നോക്കിയിട്ട് വേണം കൊടുക്കാൻ. ഞാൻ ചിലപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടാകുമ്പം നട്സ് പൗഡർ ഇടലുണ്ട് ഇതിൽ. പക്ഷേങ്കിൽ ഞാൻ വൈകുന്നേരം ജ്യൂസിലാണ് അധികം കൊടുക്കൽ. അപ്പോൾ അതുകൊണ്ട് രാവിലെയും ഇടലില്ല. അങ്ങനെ ആലുവിന് ഫുഡെല്ലാം കൊടുത്ത് കഴിയുന്ന സമയത്ത് തന്നെ ഇന്നു എണീറ്റ് ഓള് രാവിലെ തന്നെ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് ബ്രഷ് ചെയ്യാനെല്ലാം ഭയങ്കര ഇൻട്രസ്റ്റ് ചെയ്യുന്നു. അന്നേയും വിളിച്ച് ബാത്റൂമിലേക്കെല്ലാം കൊണ്ടുപോയിട്ട് മുഖം കഴിയുന്ന വീഡിയോ എല്ലാം എടുപ്പിച്ച്. ഇനിയിപ്പോൾ ഫുൾ ടൈം എന്നോട് വീഡിയോ എടുക്കാൻ പറയില്ലായിരിക്കും കേട്ടോ. ഞാൻ കുറേ ഇങ്ങനെ എടുക്കുന്ന പോലെ കാണിച്ചിട്ട് ഓക്കെ ഡൺ എന്ന് പറയില്ലാന്ന്. ഞാൻ ആ സമയത്ത് തന്നെ ആലുവിനെയും കുളിച്ചെടുത്ത്. പിന്നെ ആലുവിനെല്ലാം യൂസാക്കുന്ന ഈ ലോഷനും കാര്യങ്ങളെല്ലാം ഞാൻ ഇവരെ മുന്നേ കുട്ടികളൊരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞിട്ട് ചെയ്തിട്ടുണ്ടായിന്. അപ്പം അതിൽ കാണിച്ചിന് ഇട്ടാ. പിന്നെ ആലുവിന് ഞാനിപ്പം ഈ ക്ലോത്ത് ഡയപ്പർ യൂസാക്കലുണ്ട്, ഇങ്ങനത്തെ ഈ ബട്ടൺസ് വരുന്ന ടൈപ്പ്. ഓള് യൂറിൻ്റെ ഒന്നും പറയാനായിട്ടില്ല, ഇടയ്ക്ക് പറയും അല്ലെങ്കിൽ പറയൂല, അങ്ങനെയാണ്. എപ്പോഴും പമ്പേഴ്സ് യൂസാക്കണ്ടല്ലോ, ഇടയ്ക്ക് ഇങ്ങനത്തെ ക്ലോത്തും വെച്ച് കൊടുക്കും, ഇടയ്ക്ക് പമ്പേഴ്സും, അങ്ങനെ തന്നെ. പിന്നെന്താ, ഇപ്പം ഇന്നോന് ചായ ഉണ്ടാക്കലാന്ന്. പ്ലെയിന് പാലാണ് കേട്ടോ ആക്കുന്നത്, കാര്യം പൗഡേഴ്സ് ഒന്നും ഇടുന്നില്ല. ഓൾക്ക് ഇപ്പോൾ ഇഷ്ടമാകുന്നില്ല ഒന്നും, കോഫീൻ്റെയും ഹോർലിക്സിൻ്റെയും ടേസ്റ്റ് ഒന്നും ഇഷ്ടമാകുന്നില്ല ഓൾക്ക്. അല്ലെങ്കിൽ ഞാൻ കുറച്ചൊരു പാലിൻ്റെ ടേസ്റ്റ് മാറാൻ മാത്രം ഇടലുണ്ടേനു, ഇപ്പോൾ ഒന്നും ഇഷ്ടമാകുന്നില്ല. പിന്നെ ഞാൻ കുറച്ച് ഫ്രൈസ് പൊരിക്കലാന്ന്. ഇത് ഇന്നോന് മാത്രമല്ല എനിക്കും കൂടിയിട്ടാന്ന്, കാര്യം എൻ്റെയും ഫേവറേറ്റ് ആട്ടോ ഇത്. പിന്നെ ഞാൻ കഴിഞ്ഞ ഷവർമേൻ്റെ വീഡിയോയിൽ ഇങ്ങനെ ഫ്രൈസ് പൊരിക്കുന്ന കണ്ടേരം ഇത് എൻ്റെ റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ റെഡിമെയ്ഡ് വാങ്ങാമെന്ന് ചെയ്യല്, ഞാൻ ഇതുവരെ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ ഒരു റെസിപ്പിയും. ഇൻഷാല്ലാ ഞാൻ ഏതെങ്കിലും ട്രൈ ചെയ്തിട്ട് സക്സസ് ആണ്, പെർഫെക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മൾ 3 നാളും കൂടി ഇരുന്നിട്ട് ചിപ്സ് തിന്നലാന്ന്. പിന്നെ എൻ്റെ ചോറിൻ്റെ കാര്യങ്ങളെല്ലാം പകുതിയായിട്ട് ആയിട്ടുള്ളൂ. പിന്നെ എൻ്റെ വീഡിയോ അല്ലാത്തതുകൊണ്ട് ഞാൻ അതൊന്നും കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ ചായ കുടിയെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഇതാ അവര് ഞാൻ ചോറാക്കുന്ന സമയത്ത് ഇതാ കിച്ചണിൽ തന്നെ ഇരുന്നിട്ട് എന്തെല്ലോ കളിക്കാന്നിട്ടാ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാൻ കുറേ മുന്നേ ഏതോ ഒരു വ്ളോഗിൽ ഞാനൊരു പീസ് ക്ലോത്ത് കാണിച്ചിട്ടുണ്ടായിട്ടില്ലേ, ഒരു വെൽവെറ്റിൻ്റെ ടൈപ്പ്. ആലുവിനെ ഡ്രസ്സ് അടിച്ചു കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ ഡ്രസ്സ് ഞാൻ അടിക്കുന്നതിൻ്റെ ചെറിയൊരു പോർഷൻ കാണിക്കാം, പിന്നെ അതിൻ്റെ ഡ്രസ്സിൻ്റെ വീഡിയോ ഒന്ന് കാണിക്കാം കേട്ടോ.
പിന്നെ ഈ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ ഫുൾ വീഡിയോ എടുക്കാത്ത സ്റ്റിച്ചിങ് എനിക്ക് അറിയില്ല, അതുകൊണ്ട് തന്നെയാണ് എനിക്ക് കുറേ അബദ്ധം പറ്റി ഈ ഡ്രസ്സ് അടിക്കുമ്പോൾ തന്നെ. അപ്പോൾ ആദ്യം എന്താ പറ്റിയെന്ന് പറഞ്ഞാൽ, നമ്മൾ കൈൻ്റെ ഭാഗം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ 2-4 എന്നെല്ലാം പറഞ്ഞിട്ട് അളന്നിട്ട് കട്ട് ചെയ്യൂലേ, അങ്ങനെ അളന്ന് വെച്ചിട്ട് സാധാരണ കട്ട് ചെയ്യുക. ഇങ്ങനെ റൗണ്ടായിട്ട് കൈക്കുഴി കട്ട് ചെയ്യുമ്പോൾ റൗണ്ടായിട്ട് അങ്ങ് കട്ട് ചെയ്ത് പോവല്ലേ ചെയ്യുക. അപ്പോൾ ഞാനത് സ്ക്വയർ ആയിട്ട് തന്നെ കട്ട് ചെയ്ത് പോയി. അതാണ് ആദ്യത്തെ അബദ്ധം. പിന്നെ ഞാൻ അങ്ങനെ അളന്ന് വെച്ചിട്ട് ഞാൻ ഇക്കാനോട് എന്തെല്ലോ വർത്താനം പറഞ്ഞിട്ടേനും കട്ട് ചെയ്യുന്നത്. അപ്പോൾ റൗണ്ടിൽ കട്ട് ചെയ്യേണ്ടത് സ്ക്വയറായി പോയി. പിന്നെ അതെങ്ങനെയല്ലോ അടിച്ചാടെ അഡ്ജസ്റ്റ് ആക്കി വെച്ച് പിന്നെ ഞാനിപ്പം ഇതിനെ കൊണ്ട് അടിക്കാൻ വേണ്ടി നോക്കുന്നത് പില്ലോ കേസ് മോഡൽ എന്ന് പറഞ്ഞിട്ടൊരു മോഡലില്ലേ, കുട്ടികൾക്ക് ഷോൾഡറിൻ്റെ അടുത്ത് കെട്ടി വെച്ച് കൊടുക്കുന്ന ആ മോഡലാണ് കേട്ടോ അടിക്കാൻ വേണ്ടി നോക്കുന്നത്. പിന്നെ ഈ മെഷീനിൽ ഇത് വലിയുന്ന ടൈപ്പ് വെൽവെറ്റിൻ്റെ ക്ലോത്ത് ആണ് കേട്ടോ, അതെല്ലാം നല്ലോണം സ്റ്റിച്ചിങ് എല്ലാം വീഴുന്നുണ്ട്, ഒരു കുഴപ്പമില്ല, നല്ല അടിപൊളിയായിട്ട് സ്റ്റിച്ചിങ് വീഴുന്നുണ്ട് കേട്ടോ. എപ്പോഴും എനിക്ക് സംശയം തന്നെയാണ് ഈ മെഷീനെ പറ്റിയിട്ട്. പിന്നെ നൂല് പൊട്ടുന്നതിനൊന്നും എന്നാ ചെയ്യാന്നൊന്നും എനിക്കറിയില്ല കേട്ടോ, കാര്യം എനിക്കും ഇടയ്ക്കിടെ നൂല് പൊട്ടലുണ്ട്, അതിനും എനിക്കെന്നാ ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല. അങ്ങനെ ഡ്രസ്സിൻ്റെ കാര്യം ഏകദേശം കഴിഞ്ഞ് പിന്നെ ഞാൻ ആ നീളത്തിൽ ഒരു സാധനം ആക്കിയിരുന്നു, ഒരു ചെറുട് പോലത്തെ. അപ്പോൾ അത് ഈ ഡ്രസ്സിൻ്റെ മുന്നിലത്തെയും ബാക്കിലത്തെയും നെക്കിൻ്റെ ഉള്ളിലൂടെ അങ്ങ് ഇട്ട് കൊടുക്കുകയെന്ന് ചെയ്യാം. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ ഈ മോഡൽ. എന്നിട്ട് അപ്പോൾ ഡ്രസ്സിൻ്റെ പണി ഏകദേശം കഴിഞ്ഞ് ഞാനൊരു പെൻസിലെല്ലാം വെച്ചിട്ട് കേട്ടോ അങ്ങനെ ഇരുന്ന്. ഇനിയിപ്പോൾ നെക്സ്റ്റ് ഈ സെയിം ക്ലോത്ത് കൊണ്ട് തന്നെ കുറച്ച് ക്ലോത്ത് ബാക്കിയുണ്ട് കേട്ടോ, അപ്പോൾ അതിനെ കൊണ്ട് തന്നെ ഒരു ഹെയർ ബാൻഡ് ആക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഹെയർ ബാൻഡ് ആക്കുന്നത് ഈസി ആട്ടോ, അത് ഞാൻ കാണിക്കാം. അത് ഞാൻ ഇടയ്ക്കിടെ ആക്കലുണ്ട്. പിന്നെ ഇത് ആദ്യം ഒരു നീളത്തിലുള്ള ഒരു ക്ലോത്ത് എടുക്കുക, എന്നിട്ട് അതിൻ്റെ നല്ല സൈഡ് രണ്ടും വെച്ചിട്ട് അടിക്കുക, എന്നിട്ട് അടിച്ച് കഴിഞ്ഞിട്ട് വേണം ഇത് തിരിച്ചിടാൻ. ഇങ്ങനെ ഒരു പെൻസിൽ വെച്ചിട്ട് ഒരു സൈഡിൽ നിന്ന് കുത്തിയിട്ട് ഇങ്ങനെ തിരിച്ചിട്ടാൽ മതി കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ ഇത് ജോയിൻ്റ് ആക്കണം രണ്ട് സൈഡും കൂടി. അത് തലയിൽ വെച്ചിട്ട് അളന്ന് നോക്കിയിട്ട് ജോയിൻ്റ് ആക്കുക. പിന്നെ ഇത് വലിയുന്ന ടൈപ്പാണ് കേട്ടോ, അപ്പോൾ കുറച്ച് ടൈറ്റിൽ തന്നെ അളന്നിട്ട് ജോയിൻ്റ് ആക്കിയാൽ മതി. അപ്പോൾ അത് ഓക്കെ ആയി. ഇനിയിപ്പോൾ ഇതിൻ്റെ മേലെ ഒരു ഫ്ലവർ പോലത്തെ, ഫ്ലവറല്ല ബോ അല്ല, ഒരു വേറൊരു ടൈപ്പ് സംഭവം, അതാക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇങ്ങനെ ഒരു പീസ് തുണി എടുക്കുക, എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ നല്ല വശം ഒരുമിച്ച് വെച്ചിട്ട് അടിക്കുക. എന്നിട്ട് അത് അടിക്കുമ്പോൾ അതിൻ്റെ രണ്ട് സൈഡും കോണാക്കിയിട്ട് വേണം അടിക്കാൻ. എന്നാൽ അത് തിരിച്ചിടുമ്പോൾ ആ ഒരു കോൺ ഷേപ്പിൽ കിട്ടുക. അപ്പം ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്ന പോലെ ഒരു കോണാക്കിയിട്ട് അടിക്കുക, എന്നിട്ട് ചെറിയൊരു ഗ്യാപ്പ് വിടണം കേട്ടോ ഇങ്ങനെ അടിക്കുമ്പോൾ അത് തിരിച്ചിടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഈ ഗ്യാപ്പിലൂടെ മെല്ലെ മെല്ലെ ഉള്ളിലുള്ളതെല്ലാം പുറത്തേക്കാക്കുക, നേരെ തിരിച്ചിടുക, എന്നിട്ട് ആ ചെറിയൊരു ഗ്യാപ്പിൽ അതങ്ങ് സ്റ്റിച്ച് ചെയ്തിട്ട് ക്ലോസ് ആക്കുക. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാൻ എങ്ങനെയാണ് പറയുന്നതെന്നുള്ള. പിന്നെ എന്നിട്ട് ഇതാ നേരത്തെ ആക്കി വെച്ച ആ റൗണ്ടില് അതിൻ്റെ ഒരു ജോയിൻ്റ് ചെയ്ത ഭാഗത്ത് ഇത് കെട്ടിക്കൊടുക്കുക. എന്നാൽ ആ ജോയിൻ്റ് ചെയ്ത സ്ഥലം കാണൂലാലോ അങ്ങനെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഹെയർ ബാൻഡ് ഉണ്ടാക്കാൻ. പിന്നെ ഇത് ഞാൻ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഉണ്ടാക്കലുണ്ട് കേട്ടോ. ഇത് സിമ്പിളാണ്, വേറെ ബോ വെച്ചിട്ടുള്ള ഡിസൈനും എല്ലാം ഉണ്ട്, എല്ലാം നല്ല ഈസിയാണ്. ഞാനിങ്ങനെ യൂട്യൂബിൽ തന്നെ വീഡിയോസ് കണ്ടിട്ടാക്കുന്നതാണ്. അങ്ങനെ കുറേ ദിവസം എടുത്തിട്ട് എങ്ങനെയല്ലോ ഞാനൊരു ഡ്രസ്സ് അടിച്ചു കഴിഞ്ഞ്. പിന്നെ ഇതാണ് ആലോന് ഇട്ടിട്ടുള്ള ലുക്ക്. മാഷാല്ലാ, ഇട്ടിട്ട് നല്ല രസമുണ്ടായിരുന്നു. ഞാൻ അടിച്ചേരം വിചാരിച്ചിട്ടില്ല ഇത് ശരിയായിട്ട് വരുമെന്ന്. പിന്നെ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെട്ട് അടിക്കുന്നതെന്ന് വിചാരിക്കുന്നുണ്ടാവും. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ട സ്വന്തമായിട്ട് അടിച്ചിട്ട് മക്കൾക്ക് ഇട്ട് കൊടുക്കാൻ, അത് വല്ലാത്തൊരു ഫീലിംഗ് ആണ് കേട്ടോ. വേറെ എത്ര ഡ്രസ്സ് വാങ്ങിയാലും നമ്മൾ അടിച്ചിട്ട് കൊടുക്കുന്ന ഡ്രസ്സിന് ഒരു സ്പെഷ്യലാണ്, നല്ല ഒരു ഫീലാണ് അവരങ്ങനെ ഇട്ടിട്ട് കാണാൻ. പിന്നെ ഞാൻ കുറേ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്ത്. പിന്നെ ഈ ഡ്രസ്സ് കാണുമ്പോൾ സ്റ്റിച്ചിങ്ങെല്ലാം അറിയുന്നവർ വിചാരിക്കുന്നുണ്ടാവും എന്താണ് വലിയ സംഭവമൊന്നും അല്ലല്ലോ എന്ന്. പക്ഷേ എനിക്കിത് ഭയങ്കര സംഭവമാട്ടോ, ഞാൻ ഇങ്ങനെ തന്നെ ആവുമെന്ന് വിചാരിച്ചിട്ടില്ലേനു. പിന്നെ ഞാനിങ്ങനെ വീഡിയോയും ഫോട്ടോയിലും എടുക്കുന്ന സമയത്ത് ഇക്ക വന്നേനു. അപ്പോൾ ഇക്കാക്കും ഭയങ്കര അത്ഭുതമായിട്ടാ, ഇക്ക അടിക്കുമ്പോൾ വിചാരിച്ചിട്ടില്ല ഇതിങ്ങനെയായിട്ട് കിട്ടുമെന്ന്. എന്നോട് പറഞ്ഞ് ഫുള്ള് ഫ്ലോപ്പാന്ന് കൊളായില്ലേന്നെല്ലാം പറഞ്ഞിരുന്നു, ഞാനും അങ്ങനെ വിചാരിച്ചിരുന്നു. പക്ഷെ ഫൈനലി ഇങ്ങനെ ഇടാൻ പറ്റുന്ന ഒരു ഡ്രസ്സായിട്ട് കിട്ടി. കൊറേണ്ടല്ലോ ഇതിലൊന്ന് പഠിച്ചിരുന്നു നീ.
അപ്പുറത്ത് വീട് ടൂ റൂം ഉള്ള വീടാ ഇതോ ഇത് ഇതാ ഇങ്ങനെയല്ലാന്ന് ഉച്ചക്ക് ഇന്നുവിൻ്റെ ഹോബി കേട്ടാ. ഇന്നു ഉച്ചക്ക് എല്ലാം ഇങ്ങനെ കളറടിക്കലും നമ്മൾ ചോറ് നിന്നിട്ട് എടുത്ത വീഡിയോ ആണ് ഇത്. കളറടിക്കലും പിന്നെ എഴുതലും വായിക്കലും അങ്ങനത്തെ എന്തെല്ലോ സംഭവമാണ്. അവൾക്ക് ഭയങ്കര ഇഷ്ടമായി ഇങ്ങനെ ഇരുന്നിട്ട് സ്റ്റഡി ടേബിളിൻ്റെ മേലെ ഇരുന്നിട്ട് എന്തെങ്കിലും എല്ലാം ചെയ്യാൻ. അവൾ അധികം ഇമ്മെ തന്നെ ഉണ്ടാവും. പിന്നെ വേറെ എന്നാൽ ഞാൻ ആലൂരിന് കഞ്ഞി കൊടുക്കില്ലാന്ന് അതിൻ്റെ ഇടയ്ക്ക്. പിന്നെ ഇന്ന് പ്ലെയിൻ കഞ്ഞിയാട്ടോ അവച്ചിന്. അവൾക്ക് ഇന്ന് രാവിലെ ഓട്സ് കൊടുത്തേരം കുടിച്ചിട്ടില്ല. അപ്പോൾ അവൾക്ക് എന്തോ ഇന്ന് വേണ്ട. അപ്പോൾ ഞാൻ വിചാരിച്ച് വെജിറ്റബിൾസ് എല്ലാം ഇട്ട് കൊടുക്കുമ്പോൾ പിന്നെ അത് തീരെ കുടിക്കൂല. അപ്പോൾ പ്ലെയിൻ ആയിട്ട് കഞ്ഞി വെച്ച്. പിന്നെ അവൾക്കിപ്പോൾ ഫുഡ് കാണുമ്പോൾ ഭയങ്കര ദേഷ്യമാണ്. ഞാനിങ്ങനെ സ്പൂണെല്ലാം എടുത്ത് പോകുന്ന കാണുമ്പം തന്നെ ഭയങ്കര ദേഷ്യ. കൈമേലുള്ളതെല്ലാം എൻ്റെ മേലെ കയറി എല്ലാം ചെയ്യും. നല്ല ദേഷ്യം കാണിക്കും. പക്ഷെ നല്ല ക്യൂട്ടായിരിക്കും കേട്ടോ അങ്ങനെ കളിക്കുമ്പോൾ. പിന്നെ എന്തെങ്കിലും പറയാൻ വിചാരിച്ചേ. പിന്നെ എന്നോട് കുറേ കമൻസ് കാണലുണ്ട് ഡെലിവറി സ്റ്റോറി പറയണേന്ന് പറഞ്ഞിട്ട്. വലിയൊരു സ്റ്റോറി ആയിട്ട് പറയാനൊന്നും ഇല്ല, എന്നാലും കുറച്ച് എന്തെല്ലോ പറയാനുണ്ടേനു. പക്ഷേ അത് ഈ വീഡിയോയിൽ പറഞ്ഞാൽ ശരിയാവില്ല. പിന്നെ ഞാൻ എൻ്റെ രണ്ട് ഡെലിവറിയും നാട്ടിൽ നിന്നിട്ടാ. പിന്നെ ഇന്നുവിന് ഒരു 7 മാസമല്ലായിരുന്നു നാട്ടിലേക്ക് പോയിന്. ആലുവിന് 4 മാസമായിരം തന്നെ പോയി. ആലുവിനൊക്കെ ഭയങ്കര ക്ഷീണീനു, അതുകൊണ്ട് വേഗം തന്നെ പോയി. എനിക്ക് പിന്നെ ഇവിടെ നിൽക്കാൻ ഒരു മൂടും ഇല്ലേനു. അപ്പം 4 മാസം ആകുന്നതിന് മുന്നേ തന്നെ ആ നാട്ടിലേക്ക് പോയിന്. ആലുവിന് ഡെലിവറി കുറച്ച് എന്തെല്ലോ കോംപ്ലിക്കേഷനെല്ലാം ഉണ്ടേനു. ഈ പ്ലാസൻ്റ താഴെയാവുക അങ്ങനത്തെ എന്തെല്ലോ ഉണ്ടേനു. ഇന്നുവിന് ഒരു ഒന്നും ഇല്ലേനു. ഇന്നുവിന് നോർമലേനു. പിന്നെ രണ്ടും നോർമൽ ഡെലിവറി തന്നെയാണ് കേട്ടാ. പിന്നെ ഇന്നുവിന് ആദ്യമേ ഇടുന്ന ഇവിടെ 7 മാസം വരെ ഉള്ളതുകൊണ്ട് അറിഞ്ഞേനു ഗേളാണ് കുട്ടിന്നുള്ളത്. പക്ഷേങ്കിൽ ആലുവിൻ്റെ അറിഞ്ഞിട്ടില്ല കേട്ടോ. ആലുവിൻ്റെ 4 മാസം ആകുന്നതിന് മുന്നേ ഞാൻ നാട്ടിലേക്ക് പോയിനേനു. അതുകൊണ്ട് അറിയില്ലേനു പെണ്ണാണോ ആണാണോ എന്നുള്ളത്. പക്ഷേ എനിക്ക് രണ്ടും പെണ്ണായാൽ ഒരു പ്രശ്നമില്ലെങ്കിൽ പെൺകുട്ടികളെ ഭയങ്കര ഇഷ്ടേനു. അപ്പോൾ 2-ാമത്തെ പ്രഗ്നൻ്റ് ആയാലും എനിക്ക് ആണ് വേണം എന്നുള്ള ഒരു ഇതും ഇല്ലേനു. എനിക്ക് പെണ്ണ് തന്നെ ആയാൽ തന്നെ നല്ല സന്തോഷേനു. ഇക്കാക്കും പെൺകുട്ടികളെയാണ് ഇഷ്ടം. അങ്ങനെ ഉച്ചയായാലും ആലു ഉറങ്ങി. പിന്നെ നിങ്ങളിപ്പോൾ കണ്ടിന് ഞാനും ഇന്നും കൂടി ഉള്ള വർത്തമാനം പറയിപ്പിക്കാൻ നോക്കുന്നതാണ് കേട്ടോ. അവൾക്ക് 1.5 വയസ്സായില്ലേ. പക്ഷെ അവളൊന്നും പറയുന്നില്ല. അവൾ ഉമ്മ എന്ന് പറയും, പിന്നെ ഇടയ്ക്ക് വാപ്പ എന്ന് പറയും, അത്രയേ ഉള്ളൂ. പിന്നെ നാട്ടിൽ നിന്ന് ഉമ്മ ഫോൺ വിളിച്ചാൽ എപ്പോഴും പറയും നീ എന്നാ, നീ ഒന്നും പറഞ്ഞു കൊടുക്കായിട്ടാണ്. അവളൊന്നും പറയാത്തേ. ഓളെ ഏജിലെല്ലാം കുട്ടികൾ വർത്തമാനം പറഞ്ഞ് തുടങ്ങുന്നെല്ലാം. അതുകൊണ്ട് ഓളെ വർത്തമാനം പറയിപ്പിക്കാൻ നോക്കല ഇപ്പോഴത്തെ മെയിൻ പരിപാടി. ഉമ്മ ഫോൺ വിളിച്ചാൽ പറയും ഇങ്ങനെ, ഉമ്മ ഭയങ്കര തിരക്കാക്കും, എന്താണ് ഓള് മാത്രമൊന്നും പറയാത്തേന്നെല്ലാം പറഞ്ഞിട്ട് 1.5 വയസ്സിലെല്ലാം പറഞ്ഞു തുടങ്ങും. കുറച്ച് കുറച്ചെല്ലാം പറഞ്ഞു തുടങ്ങുന്നാണ് പറയുന്നത്. പക്ഷെ ഇവളാണെങ്കിൽ ഒന്നും പറയുന്നുമില്ല. പിന്നെ ഈ സമയത്താണെങ്കിൽ ആലു ഉറക്കാന്ന്, ഇന്നു കളിക്കലാന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇന്നുവിൻ്റെ പഴയ ഒരു ബാസ്ക്കറ്റ് ഉണ്ട്, അതിലെന്തെല്ലാം ഉള്ളതെന്ന് കാണിക്കാമെന്ന് വെച്ച്. ഇതിൽ ഇന്നുവിൻ്റെ ഇന്നു കുട്ടിയായാലുള്ള എല്ലാ കാര്യങ്ങളും ഇട്ട് വെച്ചാന്ന് കേട്ടാ. പിന്നെ ഈ സീന് കാണുമ്പോൾ ഞങ്ങൾക്ക് പഴയ ഉർവശി ചേച്ചീൻ്റെ ഒരു സിനിമയിലെ സീൻ ഓർമ്മ വരുന്നുണ്ടെങ്കിൽ, മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് വായിച്ചു പറഞ്ഞേക്ക് കേട്ടോ. എന്നാലും അതെല്ലാം പോലത്തെ സംഭവങ്ങളാണ് ഇതിലുള്ളത്. പിന്നെ ഈ ബാസ്ക്കറ്റ് ഞാനന്ന് റിസോർട്ടിലേക്ക് പോകുമ്പോൾ ട്രോളി പോരാണ്ടായാലും എടുത്തുണ്ടേനു കേട്ടോ. അതിലുള്ള സാധനമെല്ലാം മാറ്റിയിട്ട് ഇതിൽ മെയിനായിട്ട് നമ്മൾ ചെറുതിലുണ്ടാകുമ്പോൾ എടുത്ത് വെക്കണമെന്ന് തോന്നുന്ന ടൈപ്പ് ഡ്രസ്സ് ഉണ്ടാവില്ലേ, നമ്മളെ ഫേവറേറ്റലായിട്ടുള്ള അങ്ങനത്തെ ഡ്രസ്സും പിന്നെ വേറെ എന്തെല്ലോ ഞാൻ എടുത്ത് വെച്ച ചെറിയ ചെറിയ ഐറ്റംസ് എല്ലാം ഉള്ളത് കേട്ടോ. ഞാനെല്ലാം കാണിച്ചു തരാം. അടിപൊളിയല്ല.
ഇന്നോനി ഇതെല്ലാം കാണുമ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക എക്സൈറ്റ്മെൻ്റ് ആണ് കേട്ടോ. ഇത് ഓൾ തന്നെ ആണോന്ന് എന്നെ അവൾക്ക് അറിയില്ലേനു. അപ്പം ഞാൻ പറഞ്ഞു കൊടുത്തതാണ്. പിന്നെ ഞാനിത് ഇടയ്ക്കിടയ്ക്ക് എടുക്കലൊന്നും ഇല്ല. കാര്യം എടുത്താൽ ഓൾ തന്നെ കളിച്ചിട്ട് ഇതെല്ലാം കളയും, ഡ്രസ്സെല്ലാം ഓൾ തന്നെ കളയും. അതുകൊണ്ട് പിന്നെ ഞാൻ ഒരു ഓൾ കാണാത്ത സ്ഥലത്തേനു ഈ ബാസ്ക്കറ്റ് വെച്ചിന്. പിന്നെ എനിക്ക് ഇങ്ങനത്തെ സ്വഭാവം ഉണ്ട് കേട്ടോ, എല്ലാം പഴയതെല്ലാം എടുത്ത് വെക്കൽ. പിന്നെ നാട്ടിലാണെങ്കിൽ വേറെയും കുറേ സാധനമുണ്ട്. ചെറുത്തിൽ നമ്മൾ നാപ്പോളി കഴിയുന്നതിനെല്ലാം മുന്നേ ഇടുന്ന ഡ്രസ്സും അങ്ങനത്തെ എല്ലാം ഉണ്ട്. കുറേ നാട്ടിലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഇവിടെ ഉള്ളത് ഞാൻ സൂക്ഷിച്ച് വെച്ചാണ് കേട്ടോ. പിന്നെ ഈ കാണുന്നതെല്ലാം സ്വെറ്ററാണ് കേട്ടോ. ഇന്നോന് ഒരു വയസ്സാകുന്നതിന് മുന്നേ ഒരു 8 മാസമല്ലേ ഇവിടെ തണുപ്പ് വന്നേരം അങ്ങനെ വാങ്ങിയതാണ്. ഇതെല്ലാം ഇട്ടിട്ട് കാണാൻ നല്ല രസേനു. അങ്ങനെ ഞാൻ അവിടെ എടുത്ത് വെച്ചാന്ന്. ഇതിന്റെ ഡ്രസ് ചെറുതായുള്ള ഡ്രസ് എത്ര വണ്ണുള്ള നോക്കിയ ഇത് ആലും കാവൂല. ഇതെല്ലാം ആലിനേക്കാളും വണ്ണം വെച്ച്. ഇന്നോ ഡ്രസ്സെല്ലാം കാണുമ്പോൾ പറയുന്നത് ഇതെല്ലാം ആലോന് ഇട്ട് കൊടുക്കാന്ന് കേട്ടോ അവൾ പറയുന്നത്. പിന്നെ വേറെ എന്നാ, ഇത് നമ്മൾ ബെഡിൽ വിരിക്കുന്ന ഷീറ്റ് ഉണ്ടാവില്ലേ അത്. പിന്നെ വേറെ കുറേ ടർക്കി ഉണ്ടേനു കേട്ടോ. ഇതിൽ പ്രസവിച്ച വാർഡ് ഹോസ്പിറ്റലിൽ നിന്ന് തരൂലേ ഒരു വൈറ്റ് കളറിൽ പൊതിഞ്ഞിട്ടല്ലേ നമ്മളെ കുട്ടികളെ തരിക ഒരു ഡ്രസ്സെല്ലാം ഇട്ട് ഒരു ടർക്കിയിൽ പൊതിഞ്ഞിട്ട്. അപ്പോൾ ആ ടർക്കിയാണ് ഇത്. ഇത് ഞാൻ പ്രസവിച്ചതിന് മട്ടന്നൂർ എച്ച് എൻ സി ഹോസ്പിറ്റലിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ അവിടുന്ന് തന്ന ടർക്കിയാണ്. പിന്നെ ഇത് ഡ്രൈ ഷീറ്റ് നമ്മൾ ഇത് നല്ല യൂസ്ഫുൾ ആയിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ ആലൂന് ഇത് യൂസ് ആക്കിയിട്ടില്ല. ആലൂന് അധികം ഈ ക്ലോത്തിൻ്റെ ടൈപ്പറാണ് കേട്ടൽ. പിന്നെ ഇത് നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് പോകുമ്പം പൊതിഞ്ഞുകൊണ്ട് പോയ ടർക്കിയാണ്. പിന്നെ ഇത് ആദ്യത്തെ ബ്ലാങ്കറ്റ്. പിന്നെ ഇതാണ് 1-ാമത്തെ വയസ്സിൻ്റെ ബർത്ത്ഡേൻ്റെ ഫ്രോക്ക്. ഇത് 2-ാമത്തെ വയസ്സിൻ്റെ. ഇതിനൊരു ട്രൗസറും കൂടി ഉണ്ടേനു കാണാണ്ടായിപ്പോയി. പിന്നെ ഇത് 3-ാമത്തെ വയസ്സിൻ്റെ. പിന്നെ 4-ാമത്തെ വയസ്സിൻ്റെ തൊട്ടിട്ടുള്ളത് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഇതാ ഇത് തൊട്ടിൽ ഞാൻ നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പം ഇങ്ങോട്ടേക്ക് എടുത്തേനു. രാരീരം തൊട്ടിലെന്ന് പറയില്ല ഇങ്ങനെ ഊഞ്ഞാൽ പോലത്തെ അതേനു. പിന്നെ ഇത് ഉണ്ടാ ഇത് ഇക്ക ആദ്യമായിട്ട് ഇന്നുവിനെ കാണാൻ വരുമ്പോൾ ഓൾക്ക് കൊണ്ടുവന്ന ഫ്രോക്കാണ് കേട്ടോ. ഇന്നുവിൻ്റെ 3-ാം മാസത്തിലാണ് ഇക്ക നമ്മളെ കൂട്ടാൻ വേണ്ടിയിട്ട് നാട്ടിലേക്ക് വന്നിന്. അന്നേരം കൊണ്ടുവന്ന ഫ്രോക്കാണ്. പിന്നെ ഇത് നാപ്പോളിക്ക് കൊണ്ടുവന്ന ഡ്രസ്സാണ് കേട്ടോ. നമ്മൾ പൊന്നലിട്ട് കൊടുക്കൂലേ 40 ദിവസം ആകുമ്പം അന്നേരം കൊണ്ടുവന്നെ. പിന്നെ ഇത് ഉണ്ടാ ഇത് ഇക്കാൻ്റെ വീട്ടിൻ്റെ അപ്പുറത്ത് ഒരു ഇത്ത ഉണ്ട്. അപ്പോൾ ഓറ് അടിച്ചു കൊടുത്തതാണ് കേട്ടോ ഇന്നോന്. അത് ഒരു വയസ്സെല്ലാം കഴിഞ്ഞേരം അടിച്ചു കൊടുത്ത ഡ്രസ്സാണിത്. ഈ ബാക്കിയുള്ള തുണി കൊണ്ട് അടിച്ചതാണ് കേട്ടോ. വലിയ ആളെ ചുരിദാറ് പൊളത്തിയും പെറ്റിക്കോട്ടെല്ലാം. അപ്പം ഞാൻ കുറച്ച് പ്രാവശ്യം ഇട്ട് കൊടുത്തിന് എന്നിട്ട് അവിടെ സൂക്ഷിച്ച് വെച്ചാണ്. പിന്നെ ഇതാ ഇത് ഞാൻ തന്നെ അടിച്ചതാണ് കേട്ടോ. ഇത് ഞാൻ എൻ്റെ ഒരു ജീൻസ് ഉണ്ടീനു. അപ്പോൾ അതിനെ കൊണ്ട് ഇന്നൊരു ഡ്രസ്സ് പോലെ അടിച്ചതാണ്. നല്ല രസമുണ്ടേനു ഇട്ടിട്ട് കാണാൻ. അതിൻ്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ ഞാൻ സൈഡിൽ കൊടുക്കാം. പിന്നെ ഇതും ഞാൻ ഈ മെഷീനൊക്കെ വാങ്ങിത്തന്ന സമയത്ത് എൻ്റെ ഒരു ചുരിദാറ് കട്ട് ചെയ്തിട്ട് അടിച്ചു കൊടുത്ത പറ്റിക്കോട്ടാണ്. അപ്പോൾ ഇതെല്ലാം ഇട്ടാൽ നല്ല രസേനു ചെറുതിൽ കാണാൻ. അതുകൊണ്ട് ചാടാൻ വേണ്ടി തോന്നിയിട്ടില്ല, അങ്ങനെ എടുത്തു വെച്ചാണ്. പിന്നെ ഈ കവറിൽ ഇന്ന് ചെറുതിൽ യൂസാക്കിയല്ല കേട്ടോ, ബാക്കിയുള്ളതാണ്. പാമ്പേഴ്സ്, പിന്നെ ഫുഡ് കൊടുക്കുമ്പോൾ മുന്നിൽ കെട്ടുന്ന സാധനം, പിന്നെ ചെറുതിലെ മുണ്ട്, തോർത്ത് മുണ്ടില്ലേ അത് നൈസായിട്ടുള്ള ആ ഒരു എന്താ പറയുക ക്ലോത്ത് ഇല്ല അത്. പിന്നെ തൊപ്പിയുണ്ട്, കുറേ എന്തെല്ലോ ടൈപ്പ് തൊപ്പിയുണ്ട് കേട്ടോ, തണുപ്പുള്ളവർ ഇടുന്നതും എല്ലാം. പിന്നെ കുറച്ച് ഷൂസ്, നല്ല ചെറുതായിട്ടുള്ള ഷൂസാണ് കേട്ടോ ഇത്. പിന്നെ ന്യൂ ബോണിൻ്റെ ഷൂസ് എല്ലാം നാട്ടിലുണ്ട് കേട്ടോ, കുറേ എടുത്ത് വെച്ചിട്ട്. പിന്നെ ഇത് സോക്സും എന്തെല്ലോ ഐറ്റംസാണ്. പിന്നെ ഇത് ഹെയർ ബാൻഡേനു, അവൾക്ക് കുറേ ടൈപ്പ് ഹെയർ ബാൻഡ് ഞാൻ ചെറുതിലേ വാങ്ങലുണ്ടേനു. അങ്ങനെ ചെറുതിൽ ഒരു വയസ്സാകുന്നതിന് മുന്നേ ഉള്ള ഹെയർ ബാൻഡാണ് കേട്ടോ ഇതെല്ലാം. പിന്നെ ഇത് ഞാൻ ആ ഡ്രസ്സിന് മാച്ചായിട്ട് ഞാൻ തന്നെ അടിച്ചതേനു. അല്ലോ, ഇതെല്ലാം വീഡിയോയിൽ കാണിക്കാൻ നല്ല രസമായിരുന്നു. ഇനിയിപ്പോൾ ഇതെല്ലാം എനിക്ക് എടുത്തു വെക്കൽ വലിയ പണിയാണ്. അങ്ങനെ അതെല്ലാം എടുത്ത് വെച്ചിട്ട് ഞാനിപ്പോൾ ഇന്നൂന് പാൻകേക്ക് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നതാണ് കേട്ടോ. അപ്പോൾ ഓളോട് വരുന്നോന്ന് ചോദിക്കാൻ പോയതാണ് ഞാൻ. അപ്പം ഞാൻ ബനാന പാൻകേക്ക് ആട്ടോ ഉണ്ടാക്കുന്നത്. ഞാൻ അധികവും മിന്നൂന് ഈ റോബസ്റ്റ് വെച്ചിട്ട് തന്നെ ഉണ്ടാക്കി കൊടുക്കല്ലേ. ഇത് നല്ല പൊഴുത്തതാട്ടോ, ഇത് തിന്നാൻ പറ്റൂല. അപ്പം അങ്ങനെയുള്ള പഴം വെച്ചിട്ടാണ് ഞാൻ അധികം ആക്കൽ. അപ്പോൾ ഇതാ 2 എണ്ണ എടുത്തിട്ട് റോബസ്റ്റ് എണ്ണ വേണമെന്നില്ല, ഏത് കായായാലും എടുക്കുക, പഴമായാലും എടുക്കുക. പിന്നെ എന്നിട്ട് അത് ഇങ്ങനെ നല്ല പൊഴുത്തത് വേണം കേട്ടോ. നല്ല പൊഴുത്ത കൊണ്ട് ചെയ്താലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. എന്നിട്ട് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് ഇങ്ങനെ നല്ലോണം ഉടക്കുക.
ഉടച്ച് കഴിഞ്ഞാൽ അതിലേക്ക് അര കപ്പ് പഞ്ചസാര ഇടുക. പിന്നെ ഇത് വേണമെങ്കിൽ മിക്സിയിൽ ചെയ്യാം കേട്ടോ. പക്ഷേ എങ്കിൽ മിക്സിയിൽ ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി നല്ല ഇങ്ങനെ ഫോർക്ക് വെച്ചിട്ട് ഉടച്ചിട്ട് ചെയ്യുന്നതാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇതാ അരക്കപ്പ് പഞ്ചസാരയും പിന്നെ രണ്ട് മുട്ടയും കൂടി പൊട്ടിച്ച് വെച്ചിട്ട് ഇതെല്ലാം കൂടി നല്ലോണം മിക്സ് ആക്കുക. പിന്നെ ഇതിലേക്ക് സെയിം പഞ്ചസാര എടുത്ത സെയിം കപ്പിൽ തന്നെ അരക്കപ്പ് പാൽ വയ്ക്കുക. എന്നിട്ട് അതും കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് പിന്നെ ഞാനിതിലേക്ക് വാനില എസൻസ് ഒഴിക്കുന്നുണ്ട്. ഇത് കുറച്ച് മതി, ഇട്ട് അര ടീസ്പൂൺ. ഇപ്പോൾ വാനില എസൻസ് ഇല്ലെങ്കിൽ ഈ ഏലക്കായൻ്റെ പൊടി വേണമെങ്കിൽ ഇടാം. പിന്നെ വേണ്ടത് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ്. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് പിന്നെ ഒരു കപ്പ് മൈദയാണ് ഞാനിതിലേക്ക് എടുത്തത്. അത് ഇങ്ങനെ നോക്കിയിട്ട് ഒരു ഞാൻ കാണിക്കുന്നത് ഈ ഒരു തിക്നെസ് ആവുന്ന വരെയുള്ള മൈദ ഇടുക. ഇപ്പോൾ കറക്റ്റ് അളവൊന്നുമില്ല. എന്നിട്ട് ഒരു പാൻ വെച്ച് ചൂടാക്കുക. എന്നിട്ട് കുറച്ച് ഓയിൽ മാത്രം ഗ്രീസ് ചെയ്യുക. വേണമെങ്കിൽ മാത്രം മതി കേട്ടോ. ഓയിൽ കൂടിപ്പോയാൽ ഇതിൻ്റെ ഒരു ടെക്സ്ചറിൽ മാറ്റം വരും. എന്നിട്ട് ഞാനിപ്പം കുഞ്ഞു കുഞ്ഞു പാൻ കേക്കാട്ടോ ഉണ്ടാക്കുന്നത്. ഇന്നൂന് അങ്ങനത്തെ ഇഷ്ടം. അപ്പം അതെല്ലാം നിങ്ങളെ ഇഷ്ടം പോലെ, സൈസെല്ലാം നിങ്ങളെ ഇഷ്ടം പോലെ ആക്കാം. അപ്പോൾ പാൻ നല്ലോണം ചൂടായാൽ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മൾക്ക് ഇഷ്ടമുള്ള സൈസിലുള്ള പാൻകേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇതുണ്ടാക്കുമ്പോൾ തീ കൂടി പോവരട്ടോ. അങ്ങനെ ആയാലും വേഗം അടി കരിഞ്ഞു പോവും. തീ കൂടി പോവാണ്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് വെക്കാൻ. പിന്നെ ഒരു 3-4 മിനിറ്റ് കഴിയുമ്പോൾ മേലെ ഇങ്ങനെ ബബിൾസ് എല്ലാം വന്നിട്ട് ഈ ആര് വരുന്ന പോലെ വരും. ആ സമയമാകുമ്പോൾ ഇത് തിരിച്ചിട്ട് കൊടുക്കുക. ഇത് താഴെ ഈ ഒരു കളറിലാണ് ഉണ്ടാവുക. പിന്നെ മറ്റേ സൈഡും ഇതേപോലെ തന്നെ കുറച്ച് സമയം, ഒരു 2-3 മിനിറ്റ് വെച്ചാൽ മതി. എന്നിട്ട് എടുത്ത് മാറ്റാം. പിന്നെ കുട്ടികൾക്കെല്ലാം ഇത് ബനാനയും എഗ്ഗും ഒന്നും ഇഷ്ടം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ആക്കി കൊടുത്താലേ നല്ലതാണ്. അവർ നല്ല ഇഷ്ടത്തോടെ തിന്നോളൂ കേട്ടോ. നമ്മൾ നിർബന്ധിച്ച് കൊടുക്കുന്ന കാര്യങ്ങൾ കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടം ഉണ്ടാവില്ല. ഈ കായ് മുട്ട അതെല്ലാം നമ്മൾ നിർബന്ധിച്ച് കൊടുക്കുന്നതല്ലേ, അത് അവർക്ക് എന്തായാലും ഇഷ്ടം ഉണ്ടാവില്ല. പക്ഷേ ഇങ്ങനെയാക്കി കൊടുത്താലേ തിന്നോളും. പിന്നെ ഇതിൻ്റെ മേലെ തേന അല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക എന്തെങ്കിലും ഒഴിച്ചിട്ട് തിന്നുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവുക. ഇന്നൊരു നല്ല ഇഷ്ടം കേട്ടോ ഇത്. പിന്നെ നിങ്ങൾ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കലുണ്ടോയെന്ന് അറിയില്ല, ഇല്ലെങ്കിൽ ഉണ്ടാക്കി കൊടുത്തോ കിട്ടുക. ബനാനയൊന്നും ഇഷ്ടമില്ലാത്ത കുട്ടികൾക്കും നല്ലോണം ഇഷ്ടമാവും. ഇന്നൂന് ബനാനിൻ്റെ ടേസ്റ്റ് ഇഷ്ടേ ഇല്ലേനു. പക്ഷേങ്കിൽ ഇങ്ങനെ കൊടുക്കുമ്പോൾ നല്ല ഇഷ്ടമുണ്ട്. പിന്നെ ഇതാ വൈകുന്നേരം 4 മണിയിട്ടേക്ക് പോകാൻ നോക്കുന്ന, പോകാൻ വേണ്ടി റെഡി ആകുന്ന സമയത്തേനു ഞാൻ പാൻകേക്കെല്ലാം ഉണ്ടാക്കിനെ. അപ്പോൾ ഇക്കാക്കും ഉണ്ടാക്കി കൊടുത്ത് ഇന്നൂനും ഉണ്ടാക്കി കൊടുത്തതാണ് കേട്ടോ. പിന്നെ ഇതാ ഇക്ക പോകുന്നതാണ്. ഇക്ക പോകുന്ന സമയത്ത് ആലുവിൻ്റെ സ്ഥിരം പരിപാടിയാണ്. ഓളോളെ ചെരുപ്പ് എടുത്തിട്ട് ഇറങ്ങും ഇക്കാൻ്റെ ഒക്കെ പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇക്ക കൂട്ടാണ്ട് പോകുമ്പോൾ പിന്നെ വിഷമാവും, കരച്ചിലാവും. ഇടയ്ക്ക് ജസ്റ്റ് വണ്ടിയിൽ കയറ്റിയിട്ട് ഒന്ന് കറക്കിയിട്ട് കൊണ്ടുവരുത്തിട്ട്. ഇന്നങ്ങനെ ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ ഓള് പിന്നെ പോകാൻ വേണ്ടി റെഡി ആയിട്ട് അങ്ങനെ ഇറങ്ങി നിൽക്കുകയെന്ന് ചെയ്യുക. അപ്പോൾ ഓൾക്ക് നല്ല സങ്കടമാവും. പിന്നെ ഞാൻ പുറത്ത് കാണിച്ചു കൊടുക്കുകയെല്ലാം ചെയ്യും. വരുന്നെല്ലാം പറഞ്ഞാൽ ഇപ്പം കുറച്ച് മനസ്സിലാവുന്നുണ്ട്. അപ്പം എന്തായാലും ഇപ്പം എന്നെ വീഡിയോ നല്ല ലെങ്ത്തായി. പിന്നെ ഈ വൈകുന്നേരം കൊണ്ട് ഞാൻ വീഡിയോ നിർത്തുന്നതാണ് കേട്ടോ. ഫുൾ രാത്രിക്കേക്കുള്ളതൊന്നും എടുക്കുന്നില്ല. പിന്നെ നിങ്ങൾ കുട്ടികളെ മാത്രം വെച്ചിട്ടൊരു വീഡിയോ ചെയ്യണം, അവരെ കുറേ കാണിക്കണം എന്നെല്ലാം പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തത്. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ പറഞ്ഞവരെല്ലാം ഹാപ്പിയാണെന്ന് വിചാരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇനി ഇൻഷാല്ലാ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു. ബൈ ബൈ.